കഴിഞ്ഞ ദിവസം എന്റെ അമ്മ വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, എന്താടാ രണ്ടു ദിവസമായിട്ട് നിനക്ക് ഭയങ്കര ടെൻഷനാണല്ലോന്ന്. ഞാൻ പറഞ്ഞു, അതേ അമ്മ, ഈ ബമ്പർ ചിരിയിൽ നിന്ന് കിട്ടുന്ന 10 ലക്ഷം എന്ത് ചെയ്യണം എന്നുള്ള ടെൻഷനിലാണെന്ന്. എന്റെ അമ്മ പറഞ്ഞു, ഇത്രയും നാൾ നീ അവിടെ പെർഫോം ചെയ്തതിൽ ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാത്ത ഒരു എപ്പിസോഡ് ഇതാണെന്ന് ചോദിച്ചു. പറഞ്ഞു, എന്താ അമ്മയ്ക്ക് ഉറപ്പാണോ എനിക്ക് തന്നെ 10 ലക്ഷം കിട്ടുന്നത്? അല്ല, നീയല്ലേ പറഞ്ഞ 10 ലക്ഷത്തിന്റെ എപ്പിസോഡിൽ സ്ലൈം ഒഴിക്കില്ലാന്ന്. ഈ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നൊക്കെ പറഞ്ഞവനെ എന്റെ കൈ കിട്ടി ഞാൻ തല്ലിക്കൊല്ലും. പക്ഷെ എന്റെ അമ്മയ്ക്ക് എന്നിൽ വിശ്വാസം കുറവാണെങ്കിൽ എന്റെ അമ്മായിമ്മക്ക് എന്റെ കാര്യത്തിൽ 100% ഉറപ്പാണ്. അമ്മായിമ്മ പറയുന്നത് എനിക്കിത് കിട്ടുന്നതാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത്, എനിക്ക് ഈ 10 ലക്ഷം കിട്ടാൻ വേണ്ടി അന്തോണിസ് യൂണിയാളിന് 7 മെഴുകുതിരി കത്തിച്ചിട്ടുണ്ടെന്നാണ്. 1 ലക്ഷം 1 ഒരു മെഴുകുതിരി എങ്കിലും കത്തിച്ചാൽ 10 എണ്ണം മിനിമം കത്തിക്കേണ്ട മമ്മി എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ മമ്മി പറഞ്ഞു, പുണ്യാളിനാണെങ്കിലും മനുഷ്യന്മാരുടെ കാര്യമില്ലടാ, കിട്ടുമ്പോൾ ബാക്കി 3 നമുക്ക് കത്തിക്കാം. എന്തായാലും ഈ 10 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു ബിസിനസ് തുടങ്ങണതിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. അപ്പോൾ എന്ത് ബിസിനസ് തുടങ്ങണം എന്നുള്ളതായി എൻ്റെ അടുത്ത ടെൻഷൻ. പിന്നെ നമ്മുടെ നാട്ടിൽ കുറച്ച് ആട്ടുംകാട്ടം ഉണക്കി പൊടിച്ച് ആലിയ ഭട്ടിൻ്റെ കൈ കൊടുത്തിട്ട് ഇങ്ങനെ പറയിക്കണം, ഇതിലുണ്ട് 101 കട്ടാർ വാഴയുടെ ഗുണങ്ങളും 12 അമൂല്യ ഔഷധ സസ്യങ്ങളുടെ എക്സ്ട്രാക്ട്. അപ്പോൾ കിട്ടും മണം മയക്കുന്ന ആത്മവിശ്വാസവും ആരെയും വെള്ളുന്ന കോൺഫിഡൻസും. ഏത് ഈ ആട്ടുംകാട്ടം തേച്ചിട്ട്? പക്ഷേ ഇതിൽ ഈ 101 കട്ടർവാഴ എന്ന പോയിന്റ് കേൾക്കുമ്പോൾ തന്നെ മലയാളി ചോദിക്കും, ഇത് കലക്കി കുടിക്കണോ അതോ അരച്ച് തേക്കണോന്ന്. അതെ, ആയുർവേദം, വെജിറ്റേറിയൻ, ഓർഗാനിക് ഈ സാധനത്തിന് നമ്മുടെ അവിടെ ഗംഭീര മാർക്കറ്റാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ആയുർവേദിക് ഹെയർ ഓയിൽ മാർക്കറ്റിൽ ഇറക്കാമെന്നാണ്. ഒരു ആയുർവേദിക് ഉൽപ്പന്നം നമ്മുടെ മാർക്കറ്റിൽ ഇറക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് 100 ആണ്ടുകളായി കൈമാറി വരുന്ന താളിയോല. ഈ 100 ആണ്ടുകൾ, ഈ ഒരൊറ്റ സെൻറ്റൻസിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഭാരതീയർ എത്ര മടിയന്മാരാണ്. 100 ആണ്ടുകളായിട്ട് ഈ സാധനം കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റൊരുത്ത ഇത് പകർത്തി എഴുതാനുള്ള ഒരു എഫർട്ട് എടുത്തിട്ടില്ല. ടൈപ്പ് റൈറ്റർ വന്നു, ടൈപ്പ് ചെയ്യായിരുന്നു, കമ്പ്യൂട്ടർ വന്നു, അതിൽ സ്റ്റോർ ചെയ്യുന്നു. ഇല്ല, 100 ആണ്ടുകളായി ഈ സാധനം കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ നിന്ന് കിട്ടുന്നതാണ് ഞാൻ പിന്നെ ആലോചിച്ചത്. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിച്ചത് എൻ്റെ ചേട്ടൻ ഉപയോഗിച്ചിരുന്ന താളിയോലയാണ്, ടെക്സ്റ്റ് ബുക്ക്. അവനത് കിട്ടിയത് എൻ്റെ കസിൻ ചേച്ചിയുടെ കയ്യിൽ നിന്നാണ്. അവൾക്കത് കിട്ടിയത് അവളുടെ ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ്. ഇത്തരത്തിൽ കൈമാറി വന്നൊരു താളിയോല മാത്രമേ ഞങ്ങളുടെ കുടുംബത്തിലുള്ളൂ. ഈ പിള്ളേരൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ ടെക്സ്റ്റ് ബുക്കിലെ പടങ്ങൾക്ക് മീശ വരയ്ക്കുക, താടി വരയ്ക്കുക, ഇങ്ങനത്തെ പല പരിപാടികളുണ്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ചേട്ടൻ വരച്ച് കഴിഞ്ഞിട്ട് അതിൽ ബാക്കി സ്ഥലം ഉണ്ടാവാറില്ല. എൻ്റെയൊക്കെ ഫിസിക്സ് ടെസ്റ്റിൽ ഐസക് ന്യൂട്ടനെ പറഞ്ഞു കഴിഞ്ഞാൽ ബാബു ആൻ്റണിയുടെ ചായയായിരുന്നു. ആദ്യമായിട്ട് ബാബു ആൻ്റണീനെ സ്ക്രീനിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഐസക് ന്യൂട്ടൻ എന്നാണ്. അപ്പോൾ ഈ താളിയോല സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 12 അമൂല്യ ഔഷധ സസ്യങ്ങൾ. ഇതിൻ്റെ ഹിന്ദി പരസ്യം കാണാൻ നല്ല രസമാണ്. ഈ അമൂല്യ ഔഷധ സസ്യങ്ങളെ ജഡി ബൂട്ടിയ എന്നാണ് ഇവർ പറയാം. ഒരു കാലത്ത് എനിക്ക് ഭയങ്കര ട്രിപ്പുള്ളൊരു വാക്കായിരുന്നു ഈ ജഡി ബൂട്ടിയ. എന്നോട് എന്തറിയാത്ത ഒരു കാര്യം ചോദിച്ചാലും ഞാൻ പറയും ജഡി ബൂട്ടിയാണ്. ഇപ്പോൾ വീട്ടിൽ ചെറിയ പിള്ളേർ കളിക്കാൻ വന്നിട്ട് ചോദിക്കും, ചേട്ടാ അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, മോളെ അത് ജഡി ബൂട്ടിയാണ്, തുടരുത് എന്ന് പറയും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞോടാ, ലൈഫ് മടുത്തു, ആത്മഹത്യയുടെ വക്കത്ത, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ അവനോട് പറഞ്ഞു, നീ നിൻ്റെ ലൈഫിൽ ജഡി ബൂട്ടിയ കണ്ടെത്തണം. ഇവ എൻ്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് പോയി. എന്തായാലും ഇവ എൻ്റെ ലൈഫിൽ ജഡി ബൂട്ടിയ കണ്ടെത്തിയെന്ന് എനിക്ക് മനസ്സിലായി. 2 ദിവസം മുമ്പ് മനോരമ പേപ്പറിൽ ഫ്രണ്ട് പേജിൽ ഇവൻ്റെ പടം ഉണ്ടായിരുന്നു, 5 കിലോ നിരോധിത പച്ചലിയുമായി യുവാവ് പിടിയിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ താളിയോലയും ജഡി ബൂട്ടിയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബ്രാൻഡ് നെയിമാണ്. ഒരു നമ്മളൊരു ഒരു പ്രൊഡക്റ്റ് ആയുർവേദം അല്ലെങ്കിൽ അത് ഒരു വെജിറ്റേറിയൻ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇതിനൊരു സവർണ ഹിന്ദു പേര് വേണം. നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, സാമ്പാർ പൊടി ബ്രാഹ്മിൻസ്, ഫ്രാൻസീസ് സാമ്പാർ പൊടി ആരും മേടിക്കില്ല. ഇതേ സാധനം ഫ്ലിപ്പടിച്ചാലും ചിക്കൻ മസാല ബ്രാഹ്മിൻസ് ആരും മേടിക്കില്ല, അവിടെ വേണമെങ്കിൽ ഫ്രാൻസീസ് വർക്കാവും. ഇതെനിക്ക് മനസ്സിലാക്കി തന്നത് കാദറിക്കാണ്. ഇത് ഏത് കാദറിക്കാന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. സിന്ധുലേഖ എയർ ഓയിലിൻ്റെ ഫൗണ്ടർ M.N. കാദർ. ആൾക്കറിയായിരുന്നു ഈ സാധനത്തിന് ആമിന എന്ന് പേരിട്ടാൽ ആരും മേടിക്കില്ല. അപ്പോൾ ഒരു ബ്രാൻഡിങ്ങും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിനൊരു ബ്രാൻഡ് അംബാസഡറാണ്, അതായത് ഒരു മോഡൽ. ഞാൻ ഈ പരിപാടിക്ക് ഈ മോഡലായിട്ട് മനസ്സിൽ കണ്ടിട്ടുള്ളത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം മഞ്ജു ചേച്ചീനെയാണ്. സംഗതി മഞ്ജു ചേച്ചിയുടെ തലയിലിരിക്കുന്നത് വിഗാന്ന് എല്ലാവർക്കും അറിയാമെന്നുണ്ടെങ്കിലും മഞ്ജു പിള്ള പറഞ്ഞാൽ മലയാളി വിശ്വസിക്കും. കേട്ടിട്ടില്ലേ, പിള്ള മനസ്സിൽ കള്ളമില്ലാന്ന്. അത്രയും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബ്രാൻഡിങ് പരിപാടി കഴിഞ്ഞു. ഇത്രയും കാര്യം സെറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഹെയർ ഓയിൽ മാർക്കറ്റിൽ ഇറക്കും. സംഗതി, ആയുർവേദ ഉൽപ്പന്നങ്ങൾക്ക് ഗംഭീര ഡിമാൻഡാണെങ്കിലും ഒരു ആയുർവേദ ഡോക്ടർക്ക് വലിയ വിലയില്ല എന്ന് മനസ്സിലാക്കിയത് ഈ അടുത്താണ്. ഇപ്പം എൻ്റെ അടുത്ത് എൻ്റെ തൊഴിൽ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ എന്ന് പറയും. മലയാളി അതിനൊരു തൊഴിലായിട്ട് പോലും കണ്ടിട്ടില്ല. ഈ തൊഴിൽ രഹിതനായ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു ഡോക്ടറെയാണെന്ന് കേട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു, ആയുർവേദ ഡോക്ടറായിരിക്കും അല്ലേ എന്ന്. പക്ഷെ അലോപ്പതി ഡോക്ടർമാരുടെ സ്ഥിതി ഇതല്ല. ഇവരെ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ബഹുമാനിക്കേണ്ടതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, പണ്ടായിരുന്നു കൂട്ടുകാരി, ഇപ്പം ഞങ്ങൾ വലിയ കമ്പനി ഇല്ല, കാരണം അവളെൻ്റെ ഭാര്യയാണ്. ഇവള് PG പഠിക്കുന്ന സമയത്തിന് ഞാൻ ഇവളെ പരിചയപ്പെടുന്നത്. ഇവളൊരു കണ്ണ് ഡോക്ടറാണ്. അപ്പം ഞാൻ ഇവളോട് ചോദിച്ചു, നീയാണോ ഈ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നത് നീയാണോന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഈ കണ്ണ് ഞാൻ ടെസ്റ്റ് ചെയ്യില്ല, അത് ഒപ്റ്റോമെട്രിസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ നീയാണോ ഈ ലെൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് ചോദിച്ചു, ഈ ലെൻസ് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യില്ല, അത് ഒപ്റ്റോമെട്രിസ്റ്റ് ചെയ്യുന്നത്. അല്ല, അപ്പോൾ നീ അവിടെ സത്യത്തിൽ എന്താ ചെയ്യണേന്ന് ചോദിച്ചു. ഞാൻ ഈ കണ്ണിൽ പോയിട്ടുള്ള ഫോറിൻ ബോഡി റിമൂവ് ചെയ്ത് ഡ്രോപ്സ് എഴുതി കൊടുക്കുന്നു. 5 വർഷത്തെ MBBS, 3 വർഷത്തെ PG കഴിഞ്ഞിട്ട് ഇവൾ കണ്ണീത്തെ കരട് എടുക്കുന്നു.
എന്റെ അമ്മ ഇത് അറിയണ്ട, കണ്ണീ കരട് പോയി എന്ന് പറഞ്ഞ തെക്കോട്ട് നോക്കുന്ന് പറഞ്ഞ് വടക്കോട്ട് ഒറ്റ ഉദനമ്മ കൃഷ്ണമണിയൊക്കെ ഊതി പറപ്പിക്കും. ഇനി നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കാൻ പോയി നേരിക്കും. അവിടെ ഡോക്ടർ യൂസ്ഡ് കാറിന് ഷോറൂമിൽ കിടക്കണ കാരണകാലും ഇല്ല. ഇതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പലപ്പോഴും എനിക്ക് അറിയാവുന്ന ഡോക്ടർ സുഹൃത്തുക്കളോട് ചോദിച്ചിട്ടുണ്ട്, എന്താ ചേട്ടന്മാരെ നിങ്ങൾ ഈ സാധനം മേടിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഓടിക്കാൻ അറിയില്ലേ, വെറുതെ വീട്ടിൽ കൊണ്ടുപോയിടണോ, എന്തുകൊണ്ടാണ് ഈ ഡോക്ടർ യൂസ്ഡ് കാറിന് ഇത്ര വില എന്നുള്ളത്. ഇതിനൊരു തൃപ്തികരമായ മറുപടി പറയാൻ ഇവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി അന്ന് ഞാൻ തീരുമാനിച്ചതാ ഞാൻ കെട്ടണമെങ്കിൽ ഒരു ഡോക്ടറെ കിട്ടുള്ളൂ എന്ന്. കാരണം നാളെ ഇവളെങ്ങാനും എന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എൻ്റെ രണ്ടാം കല്യാണത്തിന് മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഞാൻ എഴുതും ഡോക്ടർ യൂസ്ഡ് എന്ന്. ഹലോ, ഹായ്, എൻ്റെ പേര് ജോൺ ജോ. ജീവിതം വളരെ സ്മൂത്തും ഹാപ്പി ആയി പോയിട്ടിരിക്കുന്ന സമയത്തിന് എൻ്റെ വീട്ടുകാർ എന്നെ പിടിച്ച് സ്കൂളിൽ ചേർത്ത്. എന്നീ അക്ഷരങ്ങളും അക്കങ്ങളും ജീവിച്ചു വന്ന മനുഷ്യൻ്റെ സമാധാനം സ്വസ്ഥത എന്ന് പറയുന്ന സംഭവം പോയി. എൻ്റെ പേപ്പർ കറക്റ്റ് ചെയ്യുമ്പോൾ അക്ഷരത്തെറ്റിൻ്റെ അടിയിൽ വരയ്ക്കാൻ മാത്രം ടീച്ചർക്ക് ചുവന്ന മഷിയുടെ രണ്ട് റീഫിൽ എക്സ്ട്രാ വേണമായിരുന്നു. എനിക്ക് മലയാളത്തിൽ 51 അക്ഷരത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, ഇംഗ്ലീഷിൽ പലപ്പോഴും 26 തികയാണ്ടും വന്നിരുന്നു. 3ാം ക്ലാസ്സിൽ ഓണപരീക്ഷ കഴിഞ്ഞ് ടീച്ചർ മലയാളം ടീച്ചർ പേപ്പർ തരാൻ ക്ലാസ്സിൽ വന്നപ്പോൾ ബാക്കി എല്ലാവരും പേപ്പർ കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ പേപ്പർ മാത്രം തന്നില്ല. അവസാനം ടീച്ചറുടെ പുസ്തകത്തിൻ്റെ ഇടയിൽ നിന്ന് എൻ്റെ പേപ്പർ എടുത്തിട്ട് വാഴ നടുന്നത് എങ്ങനെയെന്നുള്ള കോമ്പോസിഷൻ ഞാൻ എഴുതിയത് ഞാൻ എഴുതിയ അക്ഷരത്തെറ്റുകളോട് കൂടി തന്നെ ടീച്ചർ ക്ലാസ്സിൽ വായിച്ചേപ്പിച്ചു. ഞാൻ എഴുതിയൊരു സാധനത്തിന് ഇത്ര അധികം ആൾക്കാർ ഒരുമിച്ച് ചിരിക്കുന്നതാണ് ആദ്യമായിട്ടായിരുന്നു. അതുമാത്രമല്ല, ടീച്ചർ പേപ്പർ വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, പൊന്നുമോനെ ഈ പേപ്പർ കട്ട് കഴിഞ്ഞ് തീവണ്ടി നിർത്താലോന്ന്. ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചർക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോയിട്ട് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു തന്നാൽ മതി. എന്താണെന്ന് വെച്ചാൽ സാധനം വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ പാടത്തുള്ള ക്രിക്കറ്റ് കളി നിർത്താമെന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ഈ അക്ഷരത്തിനേക്കാളും പ്രശ്നക്കാരായിരുന്നു അക്കങ്ങൾ, അതിനേക്കാളും പ്രശ്നക്കാരായിരുന്നു ഈ അക്കങ്ങൾ പഠിപ്പിക്കുന്ന മാഷന്മാർ. നമ്മൾ ഈ പഴയ സിനിമകളൊക്കെ കണ്ടാൽ കാണാം, അതിലെല്ലായിടത്തും ഒരു ലോക്കൽ ഗുണ്ട അല്ലെങ്കിൽ ഒരു ചട്ടമ്പി ഉണ്ടാവും, കീലേരി അച്ചു കീരിക്കാടൻ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ പോലെ. അതുപോലെയായിരുന്നു എല്ലാ സ്കൂളുകളിലെയും പിള്ളേർ കണക്ക് മാഷന്മാരെ കണക്കാക്കിയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല, ഇവർ PSC എഴുതിയിട്ട് പോലീസിൽ കിട്ടാത്തവരാണ് പിന്നീട് കണക്ക് മാഷന്മാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ ലാത്തി ചാർജിൻ്റെ ഒരു സ്റ്റൈൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ചെറിയ ക്ലാസ്സുകളിൽ ഞാൻ 1 മുതൽ 10 വരെ എണ്ണാൻ പഠിച്ചു, അവിടെ നിന്ന് 100 വരെ എണ്ണാൻ പഠിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച ഞാൻ കണക്ക് മുഴുവൻ പഠിച്ചു എന്ന്. അങ്ങനെ ഒരിക്കലാണ് ആ ക്ഷണിക്കപ്പെടാത്ത അതിഥി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്, സുമേഷ്. സുമേഷിൻ്റെ കയ്യിൽ 10 ആപ്പിളും 10 ഓറഞ്ച് ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് 2 ആപ്പിളും 2 ഓറഞ്ച് എടുത്താൽ ബാക്കി എത്ര? ഇതാണ് ഞാൻ കേൾക്കുന്ന ആദ്യത്തെ കോംപ്ലിക്കേറ്റഡ് കണക്ക്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു കിഴങ്ങനാണ് ഈ സുമേഷ്. കാരണം ക്ലാസ് തുടങ്ങുമ്പോൾ ഇതിൻ്റെ 100 ആപ്പിളും 100 ജിലേബി 100 ലഡു എല്ലാം ഉണ്ടാവും. ക്ലാസ് കഴിയാറാകുമ്പോൾ 2 ആപ്പിൾ 2 ലഡു 2 ജിലേബി എനിക്കൊരു 150 അടിയും കിട്ടിയിട്ടുണ്ടാവും. അവിടെ കൊണ്ട് തീരുന്നില്ല, ഈ സുമേഷിനെ കൊണ്ട് ഞാൻ വീട്ടിൽ പോകണം. ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ചൂരിലോണ്ടുള്ള അടിയാണെങ്കിൽ അമ്മയുടെ നിന്ന് കിട്ടുന്നത് നല്ല പിച്ച, ഒരു പിച്ച് കിട്ടിയ നീല കളറോ പിച്ചയ ഭാഗം. അപ്പോൾ ഈ സുമേഷിൻ്റെ കയ്യിലത്തെ 100 ആപ്പിളും 100 ജിലേബിയും 100 ലഡു ഒക്കെ 2 ദിവസം ആകുമ്പോഴേക്കും ഞാൻ ഒരു ചെറിയ ശ്രീകൃഷ്ണനായി ഉണ്ടാവും. അപ്പോൾ ക്ലാസ്സുകൾ കടന്നു ചെല്ലും തോറും ഈ കണക്ക് വളരെ ഭീകരമായി തുടങ്ങി. കണക്കിൽ ഇത് വന്നു, സുമേഷിൻ്റെ കയ്യിലത്തെ ആപ്പിളും ഓറഞ്ചും നാട്ടുകാർ ഗണിക്കാനും ഹരിക്കാനും ഗുണിക്കാനും ഒക്കെ തുടങ്ങി. ഒരു കഷ്ണം പോലെ ആ പാത്രത്തിന് തിന്നാൻ കൊടുത്തറിഞ്ഞില്ല. പിന്നെ തിന്നാൻ പറ്റാത്ത കുറേ തീറ്റകൾ, ടാൻ തീറ്റ, കോസ് തീറ്റ, അത് വന്നു. പിന്നത്തെ ക്ലാസ്സിലെത്തിയപ്പോൾ DY/DX, ഇന്റഗ്രൽ 0 to ∞, ലിമിറ്റ് എക്സ്റ്റൻഷൻ, ഈ സാധനങ്ങളൊക്കെ വന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ആ 1ാം ക്ലാസ്സിൽ സുമേഷിൻ്റെ കയ്യിലെ 10 ആപ്പിളും 10 ഓറഞ്ചും അതിൽ നിന്ന് 2 കുറച്ചാൽ എത്ര, ഇതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ 100ൽ 100 കടിക്കാലോ എന്ന് വിചാരിച്ചു. ഇതും വിചാരിച്ച് ഞാൻ ഇരിക്കുന്ന സമയത്തിന് അമ്മ എൻ്റെ കയ്യിൽ റേഷൻ കാർഡ് കൊണ്ടുവന്നിട്ട് പറഞ്ഞിടാ, മോനെ പോയി റേഷൻ മേടിച്ചിട്ട് വന്ന്. ഞാൻ ഈ റേഷൻ കാർഡും കൊണ്ട് ചെന്ന് റേഷൻ കടയിലെ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു. ചേച്ചി ആ റേഷൻ കാർഡ് നോക്കിയിട്ട് പറഞ്ഞു, ആ ഈ മാസം റേഷൻ വന്നിട്ട് 10 കിലോ അരി ഉള്ളത്, അതിൽ 4 കിലോ പച്ചരിയും 6 കിലോ പുഴുക്കലരിയാണ് ഉള്ളത്, ബാക്കി എത്ര കിലോ നിനക്ക് അധിക വിലയുടെ അരി വേണം. ഞാൻ ചേച്ചിയുടെ കയ്യിൽ നിന്ന് റേഷൻ കാർഡ് തിരിച്ചടിച്ചിട്ട് പറഞ്ഞു, ആ സുമേഷിനോട് എൻ്റെ അന്വേഷണം പറഞ്ഞേക്കും.